നിലമ്പൂരേക്ക് പോകാം. എം എസ് ലിഷോയ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ലിഷോയ്, നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് കണ്ടെടുത്തത്, ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന 52 മൃതദേഹങ്ങളും 75 ശരീരഭാഗങ്ങളും എന്ന് പറയുമ്പോൾ തന്നെ വേദനിക്കുകയാണ്. എത്ര പേരെ തിരിച്ചറിയാനായിട്ടുണ്ട്? അതിൽ ഇവിടെ വെച്ച് തിരിച്ചറിഞ്ഞത് 3 പേരെ മാത്രമാണ്. മറ്റ് മൃതദേഹങ്ങളെല്ലാം തന്നെ, നിലവിൽ 4 മൃതദേഹങ്ങൾ ഒഴികെയുള്ള മൃതദേഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മേപ്പാടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഈ അപകടം നടന്ന ഇടം എന്ന് പറയുന്നത് വയനാടാണ്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് നേരിട്ട് അവിടേക്ക് തന്നെ എത്തി തങ്ങളുടെ ഉറ്റവരെ തിരിച്ചറിയാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് മേപ്പാടിയിലേക്ക് ഇവിടെ നിന്നുള്ള മൃതദേഹങ്ങളെല്ലാം തന്നെ കൊണ്ടുപോയത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഒരു വിഷമം തോന്നിക്കുന്ന ഒരു കണക്കുകൾ തന്നെയാണ് ഇവിടെ നിന്നും പറയാൻ സാധിക്കുന്നത്. കാരണം ഇത്രയേറെ അധികം ആളുകൾക്ക് മരണം സംഭവിച്ചു. പക്ഷേ ആ മരണം സംഭവിച്ചപ്പോഴും പലരും ഒഴുകിയെത്തിയത് കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ള ചാലിയാറിലാണ്. അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടം, വളരെ ഉയരത്തിൽ നിന്ന് ചാടുന്ന വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് നിറയെ പാറക്കെട്ടുകളാണ്. ആ പാറക്കെട്ടുകളിലേക്കെല്ലാം തന്നെ മനുഷ്യ ശരീരങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 75 ശരീരഭാഗങ്ങളെന്ന് പ്രത്യേകമായി ഔദ്യോഗികമായി ഈ സർക്കാർ തന്നെ പറയുന്നത്. 52 മൃതദേഹങ്ങളും 75 ശരീരഭാഗങ്ങളും, അതായത് 127 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയതായി നിലവിൽ ഈ കണക്കുകൾ, സർക്കാർ നൽകുന്ന കണക്കുകൾ. അതിൽ തന്നെ ഏകദേശം 4 മൃതദേഹം ഒഴികെയുള്ള പൂർണ്ണ മൃതദേഹങ്ങളെല്ലാം തന്നെ മേപ്പാടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 52 മൃതദേഹങ്ങളിൽ 28 പുരുഷന്മാരും 21 സ്ത്രീകളും മറ്റു കുട്ടികളുമാണ് ഉള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ തിരിച്ചറിയാനാവാത്ത ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയുമുണ്ട് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഉറ്റവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഒഴുകിയെത്തി ഈ മൃതദേഹങ്ങൾ എന്നുള്ളതാണ്. പോത്തുകല്ലിൽ എത്തുമ്പോഴേക്കും തന്നെ പല മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായ അവസ്ഥയിലാണ്. കാരണം ഈ സംഭവം നടന്ന ഇടത്തു നിന്നും കിലോമീറ്ററുകളോളം ഇപ്പുറത്താണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. ആ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്നുകൊണ്ടാണ് ചാലിയാറിലേക്ക് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ എത്തുന്നത്. കുത്തി ഒലിച്ചൊഴുകി വന്ന ഈ വെള്ളത്തിനൊപ്പം ഉള്ളതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ശരീരഭാഗങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കാക്കുന്നത്. ഈ ഇന്നലെ ഇവിടെ എത്തിയ പലർക്കും ഈ തങ്ങളുടെ ഉറ്റവരെ ഈ കാണാതായി അന്വേഷിച്ചു വന്നവരാണ് പലരും. പക്ഷേ അപ്പോഴും ഇവിടെ ഉണ്ടാകരുത് എന്നുള്ളൊരു ഒരു ആശിച്ചുകൊണ്ട് വന്നവരാണ് ഏറെയും ഉള്ളത്. കാരണം അത്രത്തോളം ഒരു വേദന തിന്നുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഭയാനകമായ ഒരു മരണമാണ് അവർക്കെല്ലാം സംഭവിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഉറ്റവർക്ക് അങ്ങനെ ഒരു മരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയ പലരും ഈ നമ്മളോട് ഉൾപ്പെടെ പ്രതികരിച്ചത്. എന്തായാലും ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയതിന് ശേഷമായിരിക്കും അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ആരൊക്കെ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട്, എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ട്, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു.